ചുട്ടുകൊള്ളുന്ന ഈ വേനലിൽ ഒരു മഴ കൊള്ളാൻ ആഗ്രഹിക്കാത്ത ആരാണ്? അങ്ങനെ മഴ കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ എറണാകുളത്തേക്ക് വരിക. ഇടപ്പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫ്രഷ് ട്രീസ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഇവിടെ എത്തിയാൽ മഴയൊക്കെ കൊണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് കോഫി കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യാം. കണ്ടില്ലേ, എനിക്ക് ചുറ്റും മഴ പെയ്യുകയാണ്. എന്ത് രസമാണ് ഈ വേനലിൽ ഈ മഴ നനയുമ്പോൾ മനസ്സ് കുളിരുകയാണ്. നിങ്ങൾക്കും വരാം. എന്തായാലും ഇന്ന് മറുനാടനിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കഫയിലോട്ട് കയറി വരുമ്പോൾ തന്നെ നയനമനോഹരമായ കാഴ്ചയാണ്, മനം കുളിർക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ എല്ലാം പ്ലാന്റുകൾ വെച്ച് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായി പിക്ചർ പ്ലാന്റുകളാണ്. ഈ പിക്ചർ പ്ലാന്റിനുള്ളിലേക്ക്, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അതിനകത്തേക്ക് എന്തെങ്കിലും പ്രാണി കയറിക്കഴിഞ്ഞാൽ അത് തനിയെ അടഞ്ഞ് അതിനെ ഭക്ഷണമാക്കുന്ന ഒരു രീതി, അത് നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ് അവിടെ കൗതുകകരമായി കാണാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഓർക്കിഡ്, അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട്. എല്ലാം മനം കുളിർക്കുന്ന കാഴ്ചകളാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയൊക്കെ ഇവിടെ ഉള്ളത്. അവിടെയൊക്കെ നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. ലൈവ് മ്യൂസിക്കുമുണ്ട്, അതും മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യാം. മ്യൂസിക്കാണെങ്കിലോ അല്ലെ ഡാൻസ് ആണെങ്കിലോ ഇനി പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരാണെങ്കിലോ അവർക്കൊക്കെ ഇവിടെ വന്ന് അവർക്ക് ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതും ഈ കഫേയുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എന്നാലും ഇവിടെ മഴ നനയായിട്ട് കുറേ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. മോനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിവിടെ രണ്ടു മൂന്ന് തവണയായി വന്നിട്ട് പക്ഷെ ഇങ്ങനെ നനയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം എല്ലാരും കൂടി ഒരുമിച്ച് വരാൻ പോകുന്നത്. സോ എങ്ങോട്ട് പോകും? ഇത് ഇന്തോനേഷ്യ. എന്നാലും പോവാൻ നല്ല ചാൻസ് ഉണ്ട്. താങ്ക് യു. ആ അല്ല, എന്റെ ഫാമിലി അവിടെ ഉണ്ട്. ഞാൻ അവിടുത്തെ അതിന് തന്നെയാണ് പോകുന്നത്, പഠിക്കാൻ തന്നെയാണ് പോകുന്നത്. അതെ അതെ. എന്താവാനാണ് ആഗ്രഹം? അത് ഞാൻ ആർക്കിടെക്ചർ ബയോഫിലിക് ആർക്കിടെക്ട് എന്ന് പറയുന്നത് അതാവാനാണ് ആഗ്രഹം. മഴ എങ്ങനെ? മഴ അടിപൊളിയായിരുന്നു, നന്നായിട്ട് നനഞ്ഞു. ഇതുവരെ ഇത്ര നനഞ്ഞിട്ടില്ല. നാച്ചുറലായിട്ട് പെയ്യുന്ന മഴ പോലും നന്നായിട്ട് നനഞ്ഞു. ഇല്ല, പനി പിടിക്കും. ഇന്ന് ഫുൾ ഫ്രീഡം ആണ്. അല്ല, ഇത് ഇവർക്ക് ഈ ഭാഗ്യം കിട്ടിയ എങ്ങനെ അറിയോ? ഞാൻ ഇവരോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ മഴ പെയ്യിപ്പിച്ചേ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ത്യ നിന്ന് പോകുമ്പോഴത്തേക്ക് വലിയൊരു എക്സ്പീരിയൻസ്. അതെ അതെ, ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്. നല്ല കഴിഞ്ഞ വർഷം വന്നു. ലൈക്ക് ഇൻ ജനറൽ ഇത്ര നനഞ്ഞിട്ടില്ല. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി ഫുഡ് പോയി കഴിച്ചോക്കണം. ചൂട് എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഭയങ്കര ചൂടാ, പക്ഷേ ഭയങ്കര ചൂട്. മഴ കഴിഞ്ഞിട്ട് നല്ല ആശ്വാസമുണ്ട്. എന്തായാലും ഈ കഫേയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ മഴയിൽ മുങ്ങിക്കുളിച്ച മൂന്ന് പെൺകുട്ടികൾ കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമ്മൾ ഇത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് വന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനൊരു കാലാവസ്ഥയിൽ വരാൻ പറ്റിയ ഒരു പ്ലേസാണ്. പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വൈബ്. മഴ നനയുന്ന ആ ഫീൽ തന്നെ. നല്ല രസമുണ്ടായിരുന്നു. പ്രതീക്ഷനേക്കാളും ഗംഭീരായിരുന്നു.
സൗണ്ട് പോലെ അല്ലേ നമുക്ക്. മഴ ഇടിക്കുക, ഫോറസ്റ്റിലുള്ള ഫീൽ ഒക്കെ. എവിടെ വീട്? എന്റെ കൊച്ചിയില. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ശരിക്കും ആദ്യം ഞാൻ കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ വെരി ബെറ്റർ, ബിക്കോസ് കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അതേപോലെ അന്നത്തെ ഫുഡ് ചോയ്സിനെക്കാളും കുറച്ചും കൂടി ഓപ്ഷൻസ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ ആംബിയൻസിലാണെങ്കിൽ കുറച്ച് കാമൻ പീസ്, കുറച്ച് നല്ല ലൈക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും കുറച്ചും കൂടി അധികം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ടൈം കൊടുക്കാവുന്നൊരു ടൈമാണ് തോന്നുന്നുണ്ട്. മഴ നനഞ്ഞോ? ആ വന്നപ്പോൾ അവിടെ അല്ല, അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് തുള്ളി വരുന്നായിരുന്നു, പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം. നനയണം. അതെ, നനയണം. ചൂടത്തിനൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഓഫ് കോഴ്സ്, ഇപ്പം ഇത്രയും പ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് രസമാണ് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ. നമുക്ക് തന്നെ പെട്ടെന്ന് പോകാൻ തോന്നില്ല. അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ബെസ്റ്റ് പ്ലേസാണ്. മഴ ഇതേപോലെ ഞങ്ങൾ നനഞ്ഞിട്ടില്ല. നനയണം, ഫോണേ മുന്നേ നനയണം. നല്ല ഫീലാണ്. അതെ, ഓഫ് കോഴ്സ്. ഈ ചൂടത്ത് ഭയങ്കര ഇതിപ്പം കുറേ വട്ടമായി ഇവിടെ തന്നെ ഞങ്ങൾ വരാറുണ്ട്. അതുപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് പോവാറ്. മഴ നനഞ്ഞില്ല. മഴ മഴ ഈ കഫേയിൽ കൂടുതലും വരുന്നത് യങ്സ്റ്റേഴ്സാണ്. അവരെല്ലാം ഈ റീൽസൊക്കെ കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്. റീൽസിൽ കണ്ടിട്ടാണോ വന്നത്? അതെ അതെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. മഴ കൊണ്ടോ? മഴ കൊണ്ടില്ല. അപ്പോൾ ഇതിന് ശേഷമാണോ? അതെ. മഴ നനഞ്ഞിട്ടേ പോകും. അതെ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല രസമുണ്ട്. ചൂട് നല്ല രസമാണല്ലേ. ചൂടത്ത് മഴ നനയാൻ നല്ല രസമാണ്. അതെ അതെ, നല്ല രസമാണ്. ഈ കൊച്ചി താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ചൂട് അസഹനീയമാണ് അല്ലേ? ആ സാഹചര്യത്തിൽ ഇവിടുത്തെ മഴ എങ്ങനെയുണ്ട്? മഴ കൊള്ളാം. ഫീൽ ചെയ്തു? എന്നാലും ഫ്രസ്ട്രീസ് ഗാർഡൻ കഫേയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായി മാനേജർ പെക്സൻ ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കഫേയുടെ പേരെന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രീസ് ഗാർഡൻ കഫേ. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് വരും. അതായത് ലുലു മോളിൻ്റെ ജസ്റ്റ് സൈഡായിട്ട്, ഗ്രാൻഡ് മോളിൻ്റെ സൈഡായിട്ട് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിയൻസ് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു മാക്സിമം ഒരു ലാക്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൻ്റെ അകത്താണ് ഈ കഫേ ഇരിക്കുന്നത്. കഫേ എന്ന് പറഞ്ഞാൽ നിയർലി ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റിയ കഫേയാണ്. ഇതിൻ്റെ നമ്മളുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ട്രീസ് കഫേ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എല്ലാവരും സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയാണ്. അവർ ഇവിടെ വരിക, അവരുടെ എന്തെല്ലാം സ്ട്രെസ് ഉണ്ട് അതൊക്കെ ഫ്രീ ആക്കി പുതിയ ഐഡിയാസ് വന്നിട്ട് അവർക്ക് പുറത്ത് പോകാം. അതിന് കംഫർട്ടബിളായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഓരോ ടേബിൾസിൻ്റെ അക്കോമഡേഷൻ അതനുസരിച്ചാണ് ചെയ്തേക്കണം. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെറ്റ് ഫ്രണ്ട്ലി ആണ്. ആൾക്ക് അവരവരവരവരെ സ്വന്തം മക്കളെ പോലെ പെറ്റ്സിനെ നോക്കണം. ആ പെറ്റ്സിനെ പോലെ അവർ സ്വന്തമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ടേബിൾസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ടിപ്പിക്കൽ ആംബിയൻസിലാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ACR ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ ഇത് ഓപ്പൺ എയർ കഫേയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് മിസ്റ്റും മഴ വീണ കഫേയായത്. അതായത് ആൾക്കാർ വരുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഇടുക. അവർ എൻട്രൻസിൽ വരുമ്പോൾ ഈ മഴ വന്ന് വീഴണേയും അവർക്കൊരു കൂൾ അറ്റ്മോസ്ഫിയർ, ചൂട് സമയത്ത് ഒരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാനും ഒരു വെൽക്കം പോലെയാണ് അവർക്ക് ഈ മഴ വരുന്നത്. അവർ വന്ന് കംഫർട്ടബിൾ ആകുമ്പോൾ ആ കൂൾ ബ്രീസ് അകത്തേക്ക് വരുമ്പോൾ അവർക്ക് അതൊരു പ്രത്യേക ആംബിയൻസ് ആയിട്ട് പ്രത്യേക ഇതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നമുക്കിവിടെ ലൈവ് കോഫി ഷോപ്പ് ഉണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഫീസ് ഉണ്ട്. കൂൾ കോഫീസ് ഉണ്ട്, ഹോട്ട് കോഫീസ് ഉണ്ട്, മോക്ടെയിൽസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്. റീസെൻ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ലഷസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് സ്ലഷസ് ഉണ്ട്. പിന്നെ ഓരോ വെറൈറ്റീസ് നമ്മൾ ആംബിയൻസ് പോലെ ചേഞ്ച് ചെയ്ത് എല്ലാ 3 മാസം കൂടുമ്പോഴും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫീസ് എന്ത് വെറൈറ്റീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ മെനൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് കോണ്ടി മെനു ആയിരുന്നു. അതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്റ്റീക്സ്, സിസ്ലേഴ്സ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, പാസ്ത ഇങ്ങനെയുള്ളതാണ് നമ്മൾ. പിന്നെ അത് ആ മെനു തന്നെ നിലനിർത്തി നമ്മൾ ഒരു ഏഷ്യൻ ചൈനീസിലേക്ക് മാറി. പിന്നെ റീസെൻ്റ് നമ്മളൊരു ടിപ്പിക്കൽ നാടൻ ഫുഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ലഞ്ച് ടൈമിൽ എല്ലാ ടൈമിലും കൊടുക്കുന്നുണ്ട്. ടിപ്പിക്കൽ നാടൻ ഫുഡായിട്ട് നമ്മൾ പാൽക്കപ്പ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
പാൽക്കപ്പ വിത്ത് നെയ്മീൻ കറി, പാൽക്കപ്പ വിത്ത് ബീഫ് റിബ്, പാത്തുമ്പട നെയ്ച്ചോറ് വിത്ത് ബീഫ് റോസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് നാടൻ ഫുഡ് ഉണ്ട്. ആ നാടൻ ഫുഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഗൂഗിൾ റിവ്യൂ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രീസിൻ്റെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേന്ന് തന്നെ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഓരോ പുതിയ പുതിയ നമ്മുടെ ആംബിയൻസ് ചേഞ്ച് ചെയ്യണ അനുസരിച്ച് നമ്മുടെ ഫുഡും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ വെറൈറ്റീസും എല്ലാം ചെയ്യണം. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനാണ് ഓട്ടോമാറ്റിക്കലി എല്ലാം ഏതൊക്കെ പുതിയ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓട്ടോമാറ്റിക്കലി അവരവരുടെ വാട്സപ്പിൽ അവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവർ ഇവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല, ഹോട്ടൽ ഫീൽഡിൽ കസ്റ്റമർ അല്ല, ഗസ്റ്റാണ്. സോ ആര് ഫസ്റ്റ് ടൈം വന്നാലും നമുക്കത് ഗസ്റ്റാണ്, അവർ നമ്മുടെ റെഗുലർ കസ്റ്റമർ, നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ പോലെയാണ്. അപ്പോൾ അവരെ നമ്മൾ അതനുസരിച്ചാണ് കെയറും ഷെയറും ചെയ്യണത്, അവരെ അതനുസരിച്ച് കംഫർട്ടബിൾ ആക്കുക, അവരെ ഫ്രീ ആക്കുക, അവരെ ആ ഡേ മേക്ക് ചെയ്യണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നുണ്ട്, ലൈക്ക് ബർത്ത്ഡേ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്, ദിവസം ബ്രൈഡൽ ഷവർ, ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നുണ്ട്, കമ്പനി മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്, ഗ്യാദറിങ് നടക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്ക് എന്ത് ഏത് രീതിയിൽ മെനു വേണം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, അവരവരുടെ ചോയ്സ് അനുസരിച്ച് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ആണ് നമ്മൾ എല്ലാം കസ്റ്റമൈസ്. നമ്മുടെ മെനു തന്നെ ഉണ്ട്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ വ്യത്യസ്തമായിട്ടുള്ള എന്ത് മെനു വേണമെങ്കിലും അത് നമ്മുടെ ഷെഫ് ഉണ്ട്, അവരെല്ലാം കോപ്പറേറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഒരു കോപ്പറേറ്റായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടും എല്ലാവരും അവരവരുടെ റോൾസ് വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്ന ആൾക്കാർ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ കഫയിൽ വരുന്ന ആളുകളുടെയൊക്കെ പ്രതികരണം കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ജീവനക്കാർക്ക് തന്നെയാണ്. ഫവാസ് നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട്. ഫവാസ് എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യും? വളരെ നല്ല എക്സ്പീരിയൻസാണ്. പുറത്ത് എവിടെയും കിട്ടാത്തൊരു ആംബിയൻസും മറ്റുള്ള നമ്മുടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ ഫുഡും നല്ല ഫുഡാണ് കൊടുക്കുന്നത്, ഡ്രിങ്ക്സ് ഓൾസോ, ദെൻ നല്ല ആംബിയൻസും കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടുന്ന് പോകാറ്. പോകുന്ന ഗസ്റ്റ് തന്നെ എഗെയിൻ വീണ്ടും പലതവണ ആയിട്ട് വന്നിട്ടുണ്ട്, ഇതേ മേട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടുന്ന് പോകാറ്. പുറത്തുള്ള കൊച്ചി തന്നെ വേറെ എവിടെ ഒരു കഫയിലും കിട്ടാത്തൊരു ആംബിയൻസും മറ്റുള്ളതാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലാന്റ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓക്സിജനൊക്കെ, നല്ല ഓക്സിജനൊക്കെ കിട്ടും. അതെ, എല്ലാവരും അതാ പറഞ്ഞു, ചൂടുകാലത്തും ഇവിടെ നിന്നിരിക്കുമ്പോൾ നമ്മൾ ഈ മിസ്റ്റ് ഇടുന്നതുകൊണ്ടും പിന്നെ ഫുള്ള് ഗ്രീൻ ആണ്, പ്ലാന്റ് സെക്ഷനും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തുള്ളവർത്തുള്ള കഫയിലും മറ്റുള്ള റെസ്റ്റോറൻറ്റും പോലെ അല്ല, ടോട്ടലായിട്ട് നല്ല ചേഞ്ച്, നല്ല ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇരുന്ന് പോയ എത്ര ടൈം അറിയാതെ ഇരുന്ന് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. കഫയിലെ ഷെഫ് അരുൺ വർഗീസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡുകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നത് ഏഷ്യൻ ഫുഡ്, കോണ്ടി, സൗത്ത് ഇന്ത്യൻ ഫുഡ്, ഒരു മലയാളി മെനു എന്ന് പറഞ്ഞിട്ടൊരു മെനു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏഷ്യൻ ഫുഡ്, കോണ്ടി ബേസ്ഡ് ഫുഡ്. ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഏതാണ്? കോണ്ടിയാണ് ഇപ്പോൾ ഇതുവരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ. പിന്നെ ഇപ്പോൾ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്താണ് ഏഷ്യൻ മെനു. ഇപ്പോൾ പുതിയതായിട്ട് മലയാളി മെനു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മളെ പുതിയ മെനുവിലേക്ക്. പാൽക്കപ്പ അതുപോലെയുള്ള പുതിയ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന റെസ്റ്റോറൻ്റ് അല്ലേ? അതെ. ഇതിവിടെ കൊച്ചിയിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മഴ പെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാറുണ്ടോ? ആ, സംസാരിക്കാറുണ്ട്. ഇവിടുത്തെ പുതുതായി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് ഫുഡിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ് അതിന് പിക്സൽ ജോസഫ് ചേട്ടൻ നമ്മളൊക്കെ ചെയ്തുകൊണ്ട്. ചേട്ടാ, എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ട്? ആക്ച്വലി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോണ്ടിയാണ്, കോണ്ടി ഫുഡ്സ് ആയിരുന്നു നമ്മുടെ കംപ്ലീറ്റ് എല്ലാം. അതായത് പാസ്ത, പിസ്സ, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, സ്റ്റീക്സ്, സിസ്ലേഴ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ മെനു തന്നെ നിലനിർത്തി നമ്മൾ ഏഷ്യൻ ഫ്യൂഷനായിട്ടുള്ള മെനു കൊണ്ടുവന്ന് സം തൈ ഫുഡ് ഇങ്ങനെയുള്ള കൊണ്ടുവന്ന്, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡും വെച്ചിട്ടാണ് നമ്മൾ ഒരു ടിപ്പിക്കൽ നാടൻ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ നാടൻ ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പോത്ത് റിബ് വിത്ത് പാൽക്കപ്പ ഒരു ടിപ്പിക്കലായിട്ടാണ്. പിന്നെ തേങ്ങാപ്പാൽ, ടൈഗർ പ്രോൺസ് കൊടുക്കണം, പ്രോൺസ് തേങ്ങാപ്പാലിൽ ടൈഗർ പ്രോൺസ് കൊടുക്കണം. അത് ഒരു മാക്സിമം ഒരു 15-20 കൗൺസ് ഉള്ള ടൈഗർ പ്രോൺസിൻ്റെ ആണ് ഇത് കൊടുക്കണം. പിന്നെ നെയ്മീൻ മസാല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാപ്പ പാൽക്കപ്പ കൊടുക്കും, അല്ലെങ്കിൽ റൈസ് അവർക്ക് എന്താ വേണ്ടത് അതനുസരിച്ച് കൊടുക്കണം. പിന്നെ ഉള്ള ഗീ റൈസ്, ബീഫ് റോസ്, ഇത് കോമൺ ആണ്, പക്ഷേ ഇത് വേറൊരു വെറൈറ്റിയിൽ ചെയ്യണ ഒരു സാധനമാണ്. ഇതൊക്കെയുണ്ട്. ഇതുകൂടാതെ ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം പിതയെ എടുത്തിട്ടുള്ളത് നമ്മളുള്ള തീപ്പൊരി മീൻ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രാണ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ കടച്ചക്കയില്ലേ, ബ്രെഡ് ഫ്രൂട്ട്, കടച്ചക്കയിൽ തേങ്ങാപ്പാലിൽ സോർട്ട് ചെയ്തിട്ട് മീൻ അതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്ത് വെക്കണമായിരുന്നു. അത് ഞങ്ങൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ അത് നല്ല ഹിറ്റായിരുന്നു. അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട്, പിന്നെ നല്ല സ്പൈസിയാണ്, എരിവുമുണ്ട്, ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ മധുരമുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറികളൊക്കെ നല്ല വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത്. പിന്നെ ആ തേങ്ങാപ്പാൽ ഇതിനകത്ത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ തേങ്ങാപ്പാൽ ഡ്രൈ ആവും, ഡ്രൈ ആയിട്ടൊരു കുഴമ്പ് രൂപത്തിലിരിക്കും. അതും നല്ല രസമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അടുത്ത നമുക്ക് പാൽക്കപ്പയും പോത്തിൻ്റെ റിബ് അതുകൂടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കുന്നതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാം, യൂട്യൂബിലൊക്കെ ആവശ്യം പോലെയുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രേവിയും ഈ കപ്പയും കൂടി എടുത്തിട്ട് കുറച്ചെടുത്ത് കഴിക്കാം. നമ്മളൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. ആ കടുക് വറുത്തതും പിന്നെ അതുപോലെ ആ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആയതും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് നല്ല വാലി വെച്ച് അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. അതുപോലെ ഈ പുതിയ ഡിഷൊക്കെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ മഴ ആസ്വദിക്കുന്നതിനോടൊപ്പം മിസ്റ്റുമൊക്കെ ആസ്വദിക്കുന്നതിനോടൊപ്പം ഇത്തരം നാടൻ വിഭവങ്ങൾ കൂടി നിങ്ങൾക്ക് കഴിച്ച് ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടി മടങ്ങാം. നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സുകളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നല്ലൊരു മൈൻഡുമായി പുറത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസും ഇവിടെ വന്നിട്ടുള്ളവരുടെ എക്സ്പീരിയൻസും. ഞാൻ നനഞ്ഞ ഈ മഴ നനയുവാൻ നിരവധി പേരാണ് ഈ കഫേയിലേക്ക് എത്തുന്നത്. വളരെ രസകരമാണ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ്. ഇവിടെ എത്തിയാൽ നമ്മൾ കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ പെയ്യുന്ന മഴയുടെ ആ ഒരു ഫീലൊക്കെ തന്നെ കിട്ടാറുണ്ട്. ഞാൻ നനഞ്ഞപ്പോൾ തന്നെ എനിക്കത് കൃത്യമായി ഫീൽ ചെയ്തു. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.